ഇവിടെ ഒരു ഫിരമൺ ട്രാപ്പ് ഒക്കെ ഞാൻ ഇട്ട് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മൊത്തം കായ്ച്ച കിടക്കുന്നു. കലാപരമായിട്ട് തത്ത വന്നിട്ട് അതിന് ഓരോ അരി ഓരോ നണിയും തത്തയും തിന്നുന്നത് ഇങ്ങനെയാണ്. കൊമ്പന്റെ പേരിൽ എന്നെ അർത്ഥമാക്കുന്ന ഒരു കൊമ്പും വിരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് മൂന്നോ നാലോ എണ്ണം മതി ഒരു കരയ്ക്കുള്ള എന്നുള്ള രീതിയിൽ. ഇതാ നിൽക്കുന്നുണ്ടോ? ഇത്ര എണ്ണം നോക്കിയ ലൈനായിട്ട് അങ്ങ് നിൽക്കുക. ഓൾ പത്തിച്ചിട്ടേക്കുന്നവർ ജൂൺ മാസമാണ് എന്ന് വെച്ചാൽ നല്ല മഴയുള്ള സമയമാണ്. അപ്പോൾ ഈ മഴയുള്ള സമയമാണെങ്കിലും നമ്മുടെ പറമ്പിലോട്ട് ഇറങ്ങിയാലും നമുക്ക് അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഉണ്ടോ ഇല്ലയോ നോക്കണം. ഇല്ലേ, ഇല്ലാതിരിക്കാൻ ചാൻസ് ഒന്നും ഇല്ല. എന്തെങ്കിലുമൊക്കെ മമ്മി അവിടെ ഇവിടെ ഒക്കെ ഒപ്പിച്ച് വെക്കും. കാരണം നമ്മളെല്ലാ മാസവും എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്നത് കൊണ്ടും അല്ലേ നമ്മളതിനെ നോക്കുന്നത് കൊണ്ടും നമുക്ക് അത്യാവശ്യം പച്ചക്കറികളൊക്കെ കിട്ടുന്നുണ്ട്. ഈ മഴക്കാലമായിട്ടും ഞാൻ അങ്ങനെ പച്ചക്കറിയൊന്നും മേടിക്കാറില്ല. അപ്പം എന്തായാലും നമുക്ക് പറമ്പിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം എന്തൊക്കെ കിട്ടുമെന്നൊക്കെ. ഞാൻ മുറവും നല്ല കത്തിയൊക്കെ ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാം കൂടെ ഒരു മഴക്കാല വിളവെടുപ്പ് എടുക്കാൻ പോവാണ്. അപ്പം ആ മഴക്കാല വിളവെടുപ്പൊക്കെ എടുത്തിട്ട് നമുക്ക് കുറച്ച് എറണാകുളത്തന്നെയൊക്കെ വിടാം. ഇല്ലയോ, ഇവൻ പോകുന്നുണ്ട്, ഇവൻ അവരെയൊക്കെ കൂട്ടി പോകുന്നുണ്ട്. അപ്പം എന്തായാലും കുറച്ച് അങ്ങോട്ടൂടെ കൊടുത്ത് വിടാം. നമുക്ക് നോക്കിയിട്ട് ഒരു എന്തൊക്കെയുണ്ടെന്ന്. അപ്പം പപ്പയും ഒക്കെ ഉണ്ട്. ഞങ്ങളൊന്ന് പറമ്പിലൊക്കെ ഒന്ന് നോക്കിയിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി ഇവിടെയൊക്കെ ഓരോ നട്ടിട്ടുണ്ട്. മഴക്കാലമാണ് എങ്കിലും കുറച്ചൊക്കെ ഇങ്ങനെ പിടിച്ചൊക്കെ നിൽപ്പുണ്ട്. ഇവിടെയൊക്കെ വഴുതനയൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട്, നിത്യ വഴുതന നട്ടിട്ടുണ്ട്. കുമ്പളമൊക്കെ നമ്മുടെ പറങ്കിമാവിൽ മണ്ടയ്ക്കോട്ട് കയറി പോയിട്ടുണ്ട്. അതിനിപ്പോൾ ഓണകാലമൊക്കെ ആകുമ്പോഴത്തേക്ക് കായൊക്കെ പിടിക്കും. അപ്പം നമുക്ക് പയറിൻ്റെ അടുത്തോട്ടാണ് ഇനിയിപ്പം നമ്മൾ പോകുന്നത്. അപ്പം നമ്മുടെ പയറിൻ്റെ പിടുത്തമൊന്നും ഇതുവരെയും നിന്നിട്ടില്ല കേട്ടോ. ഇഷ്ടംപോലെ പയറാണ് ഇപ്പോഴും പിടിച്ച് നിൽക്കുന്നത്. വെബ്സൈറ്റിൽ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള സാധനങ്ങൾ ആർമ്മങ്ങളെയും വൈജയന്തിയും. അത് നല്ല പയറാണ്, നല്ല നീളത്തിൽ വളരും. നല്ല അത് രണ്ടും കൂടെ ഒരുമിച്ച് നട്ട് നോക്കി എന്തെങ്കിലും കളറിനെ പറ്റി എല്ലാം വലിയ വ്യത്യാസം വല്ലതും വരുമെന്ന് തോന്നി. പക്ഷേ അവരുടെ കളർ അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണ്. നല്ല നീളത്തിലും നല്ല ഇതാണ് അത്. എന്താണ് നമ്മൾ മഴക്കാലം ആയാലും ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് രുചിക്ക് ഒരു കുറവും വരുന്നില്ല. മഴ ഉണ്ടെന്ന് കരുതി. കാരണം ചക്കയും ഇതൊക്കെ മാങ്ങയൊക്കെ ആകുമ്പോൾ ചക്കയാകുമ്പോഴേ മഴക്കാലം ആകുമ്പോഴത്തേനും ചെറിയ വ്യത്യാസം വരും. വെള്ളം കയറിയതായി പോകും. പക്ഷേ ഈ പയറിന് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. അപ്പം നമുക്ക് അതാണ്ട് എല്ലാം അതേപോലെ പിച്ചെടുക്കാം. അതൊക്കെ ഇങ്ങനെ എടുത്തോ. അപ്പം എന്താ പയറിൻ്റെ നീളം കണ്ടത്? ഇപ്പോൾ എത്രയോ പ്രാവശ്യം നമ്മൾ വിളവെടുപ്പ് എടുത്തതെന്നറിയാമോ? ഇപ്പോൾ ആണ്ട് നോക്കി നമ്മുടെ തത്തക്കുട്ടികൾ വന്നിട്ട് പയറെടുത്ത് ഡിസൈൻ വരച്ചേക്കുന്ന മാതിരിയാണ്. അപ്പം പയറുള്ള ഭാഗം നോക്കി മാത്രം അത് പിടിച്ച് കളഞ്ഞേക്കാം. അപ്പം നമ്മളെന്തെങ്കിലും നട്ടാലേ അവർക്കും ആകാരം ഉള്ളൂ അല്ലേ. ഇപ്പം എന്നും ഇപ്പം മഴയാണ്. ജൂൺ മാസം ആയല്ലോ. എപ്പോഴും മഴയാണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ പറമ്പിലോട്ട് ഇറങ്ങുമ്പോൾ ഇത്രയൊക്കെ കിട്ടുക എന്ന് വെച്ചാൽ തന്നെ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇവിടെ നിൽക്കുന്ന എല്ലാ പയറും നമുക്ക് പറിച്ചെടുക്കാം. അതിന് കൂടെ നിർത്തിയിരുന്നാൽ നമ്മുടെ തത്തകൾ വന്നിട്ട് എല്ലാം കൊണ്ടുപോകും. രണ്ടു ദിവസം കൂടുമ്പം ഇങ്ങോട്ട് വന്നാൽ മതി, പയർ കൈ നിറയെ കിട്ടും. ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പയറിൻ്റെ. ഇഷ്ടംപോലെ പയർ പിടിച്ച് നമുക്ക് ഈ പ്രാവശ്യം വേണ്ട നോക്കിക്ക് എപ്പം. കാരണം ഇവിടെ കുറേ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വേലിക്ക് വേണ്ടിയിട്ട് എന്താണ് ശീമക്കൊന്നയുടെ കമ്പ് കുത്തിയിട്ടുണ്ടായിരുന്നു. ആ കമ്പിൽ മൊത്തം പയറും അതിൻ്റെ ചുവട്ടിലൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ലതുപോലെ കയറി വന്നു. ഇഷ്ടംപോലെ പറിക്കാനും പറ്റി. വരുന്നവരും പോകുന്നവരും ഒക്കെ കൊണ്ടുപോവുകയും ചെയ്തു. ഓക്കെ, ഒരു കമ്പിൽ നിന്നായതേ ഉള്ളൂ ഇത്രയും. നമ്മുടെ വൈജയന്തി കുട്ടിയും അർക്കമംഗളയും എല്ലാ ടൈപ്പ് പയറും ഞാൻ ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു. ഓർത്തലോട്ട് വെക്കാം. ഇടയ്ക്ക് മയിലും വന്ന് സൈറ്റ് സർവേ ചെയ്തിട്ട് പോയിട്ടുണ്ട്. അത് അവർക്ക് പിടിക്കുമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരും വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഇതെല്ലാം ഏകദേശം ക്ലിയർ ആക്കി തരും അവര്. മയിൽ വന്നാൽ പിന്നെ നോക്കണ്ടെന്ന് കുറേ പേര് കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഗാർഡൻ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. അന്ന് ഒരു മയിലൊക്കെ നമ്മുടെ മുറ്റത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മയിൽ വന്നാലും തത്ത വന്നാലും അവരെല്ലാം ഈ പച്ചക്കറികളൊക്കെ നശിപ്പിക്കും കുറേയൊക്കെ. അതുകൊണ്ട് ഇവിടെ എല്ലാം പയർ നിൽക്കുന്നുണ്ടോ. ഇവിടെ ഒരു ഫിരമൺ ട്രാപ്പൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മൊത്തവും കായ്ച്ചയാണ് കിടക്കുന്നത്. ഈ കായ്ച്ചനെ ഇനി ഇതിപ്പോ മഴ വെള്ളം കൂടെ വന്നിട്ട് ഇതങ്ങ് അവിഞ്ഞ്.
ഒരു തെങ്ങിന്റെ വളം ഉണ്ട് നോക്കിയാ അത്രമാത്രം ഈച്ചകളും അതിനെ ഇനി കൊട്ടി കളഞ്ഞിട്ട് ഇനി അടച്ചു വെക്കാം. ഒന്നുകൊണ്ട് അതിനകത്തിരുന്ന ഈച്ചയെല്ലാം നമ്മൾ കൊട്ടിക്കളഞ്ഞിട്ട് വെള്ളമൊന്നും ഒഴിച്ചു വെക്കേണ്ട കാര്യമില്ല. ഇത് മാത്രം മതി. ഇതിനകത്തുള്ള ആ കേക്കുണ്ടല്ലോ, ആ കേക്കിന്റെ മണം കെട്ടുണ്ട്. ഇനി വീണ്ടും വന്നോളും, അങ്ങനെ തന്നെ കെട്ടേക്കാം. ഇതേപോലെ ചെയ്യാം. പിന്നെ നമ്മൾ വേറൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പാരസെറ്റമോളും അതേപോലെ തന്നെ തുളസി ഇലയും കിട്ടിയിട്ട്, അതും നല്ലൊരു ഐഡിയ. ഇത് നമ്മുടെ സാമ്പാർ അമര, നേരത്തെ ഉണ്ടായിരുന്ന സാമ്പാർ അമര പിടുത്തമൊക്കെ കഴിഞ്ഞു പോയി. ഇനി അടുത്ത സാമ്പാർ അമരയാണ്. ഇഷ്ടംപോലെ സാമ്പാർ അമരയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പിടിച്ചിരുന്നത്. ഒരമരയിൽ നിന്ന് ഇഷ്ടം പോലെ ആയിരുന്നു കിട്ടിയത്. അപ്പം വീണ്ടും ഞാൻ നട്ടിരിക്കുകയാണ്. ഇനിയും മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇഷ്ടംപോലെ പിടിച്ചോളും. ഒരു അന്ന് അധികം നീളം വെച്ചില്ല, ഇത് നീളം വെച്ചങ്ങ് പോകുമ്പോൾ നടങ്ങ് മേലോട്ട് അങ്ങ് പോയിട്ടുണ്ട്. ഇത് കാറ്റത്തൊക്കെ വീണ് പോകാതിരിക്കാണ്ട് കമ്പൊക്കെ കുത്തി വെച്ച് കൊടുത്താൽ കുറേ കാലം അങ്ങനെ നിന്നോളും. അതിനിടയ്ക്ക് നിന്ന് പപ്പയ്ക്ക് മൂന്നാല് കോവയ്ക്കയും കൂടെ കിട്ടി. കോവയ്ക്ക് അപ്പുറത്ത് നിൽപ്പുണ്ട് ഇഷ്ടംപോലെ. അതുകൊണ്ട് നമുക്ക് പറിക്കാം. പയർ നമ്മൾ നട ഇത്രയും എടുത്തു, ഇനി തൊട്ട് അപ്പുറത്തോട്ടൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. വൈജയന്തിയൊക്കെ അപ്പുറത്ത് നിൽക്കുകയാണെങ്കിൽ അവിടെ പറിച്ചുകൊണ്ട് വരാം. പയറിൻ്റെ നീളം കണ്ട തറ വരെ അങ്ങ് കിടക്കുകയാണ്. അതിന് നല്ല ഇത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല നീളത്തിലുള്ള പയറാണ്. ഒരു അഞ്ചാറെണ്ണം മതിയത് ഒരു തോരനാണ്. അപ്പൊ ഈ മഴയത്തും ഇത്രയും നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ എല്ലാ മാസവും ഇതേപോലെ നട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലെ വിളവെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം കടകളിലൊക്കെ എല്ലാ മാസവും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ സീസൺ അനുസരിച്ചൊന്നും അല്ല അവർ ചെയ്യുന്നത്. ഇപ്പൊ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ കടകളിലൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് വിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ, നമുക്ക് മേടിക്കാനും സാധിക്കുള്ളൂ. അപ്പോൾ സ്വന്തമായിട്ട് എല്ലാവരും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ ഏതെങ്കിലും മതി കേട്ടോ. നമുക്കൊരു തോരനോ ഒരു മെഴുക്കുപുരട്ടിയോ ഉണ്ടാക്കാൻ പറ്റുന്നതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നടാനായിട്ട് ശ്രമിക്കണം. ഇതേപോലെ ഇവിടെ എല്ലാം നമ്മൾ കൊമ്പം വെണ്ട നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ നട നല്ലതുപോലെ ആനക്കൊമ്പ് മാതിരി നട വളഞ്ഞ് നട കൊമ്പം വെണ്ട പിടിച്ച് നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് മൂത്തോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നമ്മളതിൻ്റെ തുമ്പൊന്ന് ഒടിച്ചു കൊടുത്താൽ അത് കണ്ട ഇങ്ങനെ കിടുമോ എന്നങ്ങ് ഒടിയുമ്പോൾ നമ്മുടെ കൊമ്പം വേണ്ട നമുക്ക് പറിക്കാനായിട്ട് പരുവായിട്ട് നിൽക്കുകയാണ്. അതല്ല നമുക്കത് മൂത്ത് പോയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ രണ്ട് ഇത് ഓടിക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും, പെട്ടെന്ന് ഒടിയത്തില്ല. ഇത് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ഇത് പക്ഷേ പറ്റത്തില്ല, ഇത് മൂത്തുപോയി ഉണ്ടല്ലേ. ഇതെടുക്കാം, ഇത് നല്ല പരുവായിട്ട് നിൽക്കാം. അല്ലാണ്ട് ഇവിടെ എല്ലാം നിപ്പുണ്ട്. ഇതൊരു കമ്പ് ഒടിഞ്ഞു പോയേക്കുന്നു. തൊട്ടപ്പുറത്തോട്ട് നിപ്പുണ്ട്. ഒരു പത്ത് കൊമ്പം വെണ്ട നടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ വെണ്ടയ്ക്ക വെച്ച കൊമ്പൻ്റെ പേരിൻ്റെ എന്നർത്ഥമാക്കുന്നതിന് കൊമ്പം വിരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് മൂന്നോ നാലോ എണ്ണം മതി ഒരു കറിക്കുള്ള എന്നുള്ള രീതിയിൽ. ഈ ടൈപ്പ് പ്രത്യേകിച്ച് ഈ കൊമ്പൻ വെണ്ട നല്ല വിളവും കിട്ടുന്നതാണ്, കാണാനും ഒരിതുണ്ട്. ഇഷ്ടംപോലെ കായ്ഫലമുള്ളതാണ്. അപ്പോൾ അത് എപ്പോഴും നിങ്ങൾ കൃഷിക്ക് ഉപയോഗിക്കുമ്പോൾ ഇതിനെ തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും. ഇത് അർക്കാനാമി, അതിനും കായ്ഫലത്തിലൊന്നും കുറവൊന്നുമില്ല, അത് നല്ല രീതിയിൽ തന്നെ ഉണ്ടാകുന്നതാണ്. ഒറ്റ ദിവസം കൊണ്ട് അല്ലെ, രണ്ടു ദിവസം കൊണ്ട് അതിൻ്റെ മൂപ്പങ്ങെത്തി കളയും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇച്ചിരി വിളഞ്ഞു പോയെന്ന് തോന്നുന്നു. പരുവാകുന്നതിന് മുമ്പ് അത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇത് ഇനിയിപ്പം നമുക്കിത് വിത്തിനെടുക്കാനായി ഉപയോഗിക്കുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് അടുപ്പിച്ച് ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ മഴക്കാലമൊക്കെ അല്ലേ നല്ലതുപോലെ അതിന് എന്താണ് ശിഖരങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിനകത്തെല്ലാം കായകളുണ്ടായിക്കോളും. അപ്പോൾ ഇതേപോലെ വെണ്ടയ്ക്കൊക്കെ ആരെങ്കിലും നട്ടിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വളമൊക്കെ കൊടുക്കാം. നല്ല മഴക്കാലം ആയതുകൊണ്ട് കോഴിവളമൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതുപോലെ ആർത്തി ഒഴി വളർന്നു വരും അത്. അപ്പോൾ ഇനി നമുക്ക് ഇനി അടുത്ത് എന്തോ നോക്കാം. നമ്മുടെ കലാപരമായിട്ട് തത്ത വന്നിട്ട് അതിന് ഓരോ അരി ഓരോ നണിയും എടുത്ത് തിന്നുന്നത് ഇങ്ങനെയാണ്. അപ്പം നമ്മൾ വളവിടാനും കൃഷി ചെയ്യാനും മാത്രം നമ്മളും വളവെടുക്കാൻ തത്തയായി കഴിച്ച് കഴിഞ്ഞാൽ പടിയാവും. അതുകൊണ്ട് തത്തയെ തുരത്തുള്ള ഒരു തന്ത്രം കൂടെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് കസ്തൂരി വെണ്ട. കസ്തൂരി വെണ്ട
ഉണങ്ങിയിരിക്കുകയാണ്. ഉണങ്ങുന്ന കണ്ടവിടെ എല്ലാം ഉണങ്ങി ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. പച്ചക്കായ അപ്പുറത്തുണ്ട്. അപ്പം നമുക്ക് എന്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ കൃഷി നട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിളവെടുക്കാം. വിളവെടുക്കാം. ഇത് നമ്മുടെ ഒരു കുറ്റിപ്പയറാണ്. കുറ്റിപ്പയറിൻ്റെ പേര് എപ്പം പറഞ്ഞിടാൻ തോന്നുന്നു? അല്ല, അനശ്വര. ആ കേട്ടോ, പപ്പ ഇന്നലെ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. പപ്പ പഠിച്ചു. ഇത് എൻ്റെ പയർ ഊരിയിട്ടിട്ട് നമ്മൾ അതിൻ്റെ കൂടെ പയർ അരിയുന്നതിൻ്റെ കൂടെ തോരനോടും ഒക്കെ മുറ്റിയതൊക്കെ അത് നല്ല രസമാണ്. പയറും കൂടെ ഒന്ന് കടിച്ചു കടിച്ച് പോകുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതും ഇടയ്ക്കിടയ്ക്ക് ഓരോ പിടി കിട്ടാറുണ്ട്. ഇതെല്ലാം ഉണ്ട്. പിന്നെ തത്ത ഇങ്ങനെ നോക്കിയിരിക്കുകയാണല്ലോ. നമ്മുടെ കസ്തൂരി വെണ്ട ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. ഒരു മൂടുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആയിക്കോളും. പോയി കിടന്ന കാന്താരിയൊക്കെ ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കോഴിവളമൊക്കെ ഇട്ട് അടുപ്പിച്ച് കൊടുത്തു. അപ്പോൾ നല്ലതുപോലെ പടർന്ന് വരുന്നുണ്ട്. വേറെയും വളപ്രയോഗമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ അതിനകത്ത് വീണ്ടും കായ്കളൊക്കെ ഉണ്ടാകാനായിട്ട് തുടങ്ങി. ഇത് ബ്ലാക്ക് മുളകാണ്. ഇത് ആകാശത്തോട്ട് നോക്കി നിൽക്കുകയാണ്. പല മുളകും താഴോട്ട് നോക്കിക്കുന്നതാണ് കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ് ഇത് കാണാനായിട്ട്. അല്ല, ലൈറ്റ് വിളക്ക് കത്തിച്ചിട്ടിരിക്കുന്ന മാതിരി, അലങ്കരിച്ചിട്ടിരിക്കുന്ന മാതിരി ഇങ്ങനെ കാണാം. നല്ല മുളകാണ്. കാണാൻ ഒരു പ്രത്യേക ഒരു വെറൈറ്റി മുളകാണ്. അതിൻ്റെ പേര് തന്നെ റോയൽ ബ്ലാക്ക് മുളക് എന്നാണ്. ഇത് നമ്മുടെ പച്ചക്കറി മുളക് കണ്ടില്ലേ, ഇഷ്ടം പോലെയാണ് പിടിച്ചു നിൽക്കുന്നത്. ഇപ്പം പ്രാവശ്യം നല്ലതുപോലെ കുരുടുപ്പൊന്നും ഇല്ലാതെ നമ്മുടെ വെള്ളപ്രയോഗമൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ മുളകൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കറികൾക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം പച്ചക്കറികളൂടെ നമുക്ക് എടുക്കാം. ഇപ്പം മുളകൊക്കെ നല്ലതുപോലെ പിടിച്ചൊക്കെ നിൽക്കുമ്പോഴേ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇത് ചാഞ്ഞു പോകാനായിട്ടൊക്കെ ഇടയുണ്ട്. ഇപ്പം എന്തുവേണമെന്നറിയാമോ, ഇതിന് ഒരു കമ്പൊക്കെ കുത്തി കൊടുത്തിട്ട് അതിന് നല്ലതുപോലെ ഒരു കയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചരടോ വെച്ച് കെട്ടിയും കൂടെ വെക്കണം. അതെല്ലാം ഉണ്ടെങ്കിൽ എല്ലാം വീണു. ഇത്രയൊക്കെ വളർത്തിയെടുത്തിട്ട് പിന്നെ വീണു പോയാൽ ഭയങ്കര സങ്കടമല്ലേ. നല്ലോണം ഉറപ്പിച്ച് വെക്കണം. ഇത് ആൺകപ്പ മരമാണ്. ആൺകപ്പ മരത്തിനകത്ത് പൂക്കൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതിനകത്ത് യാതൊരു കാരണവശാലും അതിനകത്ത് കായ്കൾ ഉണ്ടാവത്തില്ല. അതിനെ വെട്ടിക്കളയുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മളിവിടെ നിർത്തിയേക്കെന്ന് വെച്ചാൽ നമ്മുടെ പന്തലിന് തൂണിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിന് തൊട്ട് താഴെ നമ്മുടെ സുമന്ത് പയർ നട്ടിരുന്നതായ പന്തലാണ് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ വീണുപോയി. ഇനിയിപ്പം വേറെ പന്തലൊക്കെ അവിടെ കെട്ടണം. അവിടുത്തെ കാടൊക്കെ പറിച്ചു കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ എന്തെങ്കിലും അതിനകത്ത് നടണമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പം തൊട്ടപ്പുറത്തുകൊണ്ട് നല്ലതുപോലെ കപ്പയ്ക്കൊക്കെ പിടിച്ച് വരുന്നുണ്ട്. അപ്പം പെൺകപ്പയാണെങ്കിൽ വരുന്ന പൂവ് മൊത്തം അത് കായായിട്ട് മാറും. ആൺകപ്പയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയേ വളരത്തുള്ളൂ. അപ്പം ഇങ്ങനെ പൂവ് വരുവാന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്താൽ കളഞ്ഞേക്കാം. ഇപ്പം പലതരത്തിലുള്ളതായ വഴുതന നമ്മൾ നട്ടിട്ടുണ്ട്. എന്താണ്, വയലറ്റ് നീളൻ വഴുതന, വയലറ്റ് ഉണ്ട വഴുതന, ഗ്രീൻ ലോങ് വഴുതന ഒക്കെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഗ്രീൻ വൈറ്റ് വഴുതന ഒക്കെ പലയിടത്തായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. ഇതാണ് നമ്മുടെ വയലറ്റ് ലോങ് വഴുതന. ഇതിപ്പോൾ മൂത്ത് പോയിട്ടാണ് ഈ നിറം മാറിയത്. പിന്നെ മേളിലോട്ട് തന്നെ പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തും നമ്മൾ കമ്പൊക്കെ കുത്തി കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ വീണ് പോകും കേട്ടോ. വെയിറ്റ് ഉണ്ട്. ഇപ്പം മൂത്തതായതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ ഇളയതാണ്ട് ഇവിടെ നിൽപ്പുണ്ട്. അത് ഇച്ചിരൂടെ പാകം ആവാനുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം നല്ല പാകമായിട്ട് നിൽക്കുന്നതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് വയലറ്റ് റൗണ്ട് വഴുതനയാണിത്. ഇത് ഗ്രീൻ വൈറ്റ് വഴുതന. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഇതിൻ്റെ വിത്തുകൾ ഇപ്പം കേരളക്കരയിൽ മൊത്തം എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീടുകളിലും ഗ്രീൻ വൈറ്റ് വഴുതന ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പം ഇതും ഈ പറഞ്ഞ മാതിരി മൂക്കുന്നതിന് മുമ്പ് നമ്മൾ പറിച്ച് മെഴുക്കുപുരട്ടിയോ തോരനോ ഒക്കെ ഉണ്ടാക്കാനാണെങ്കിൽ നല്ല സൂപ്പറാണ്. അവിയലിനകത്തോ സാമ്പാറിനകത്തോ ഒക്കെ ഇടാം. ഇപ്പം കോവയ്ക്ക പലയിടത്തായിട്ട് നമ്മൾ നട്ടേക്കുന്നത് കൊണ്ട് നമുക്ക് എല്ലായിടത്തും നമുക്ക് കോവയ്ക്ക വിൽക്കാനായിട്ട് സാധിക്കും. കണ്ടോ, ഇതെല്ലാം നിൽപ്പുണ്ട്. എപ്പം വന്നാലും കോവയ്ക്കയും കിട്ടും. ഇതെല്ലാം നിൽപ്പുണ്ട്. ഇവിടെ നിറച്ചും കോവയ്ക്ക നോക്കിയ അതിനിടയ്ക്ക് നമ്മുടെ വയലറ്റ് പയറും ഉണ്ട് കേട്ടോ. നമ്മുടെ പയർ എല്ലായിടത്തും ഉണ്ട്. ഒന്നും കൂടെ തീരുമ്പോ അടുത്ത് നടന്നുകൊണ്ട് നമുക്ക് പയറിനൊന്നും ഇവിടെ ഒക്കെ നിൽക്കുന്നവനെ കാണുന്നില്ല. ഇവിടെ അങ്ങോട്ട് നോക്കിക്കാൻ നിൽക്കുന്നുണ്ട്. ഇതിന്റെ കണ്ണ് പറ്റുന്നില്ലെന്ന് തോന്നുന്നു. കണ്ടോ, മത്സര പൊറോട്ട് പോയിക്കോ. വിളവെടുപ്പിന് നമ്മള് മെറിനെ സുബിനെയൊക്കെ മിസ് ചെയ്യുന്നില്ല.
നിന്നങ്ങ് മുറ്റി പോകുന്നു. മുറ്റുന്നതിന് മുമ്പ് കോവയ്ക്ക പറിച്ച് തോരൻ വെക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് വേറെയാ. മുറ്റാനായിട്ട് നിർത്തിയേക്കരുത്. പിന്നെ പഴുത്ത ഒരു രസമല്ല. അതുകൊണ്ട് അങ്ങോട്ടൊക്കെ നിൽക്കും. ഇത് കോവയ്ക്ക വെയിലുണ്ടെങ്കിൽ ഒന്ന് നേരത്തെ വീഡിയോ കാണിച്ചിട്ടുള്ളത് അത് ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി വെക്കാന്നുണ്ടെങ്കിലോ നമുക്ക് നമ്മളെ പാവയ്ക്ക ഫ്രൈ ആക്കി വെക്ക കഴിക്കുമല്ലോ അതേപോലത്തെ ടേസ്റ്റാണ്. നല്ല സൂപ്പറാണ് കൊണ്ടുവയ്ക്കുന്നതിന്. ഫ്രൈ ചെയ്ത് കഴിക്കാനൊക്കെ നല്ലതാണ്. നല്ലതാണ് മോരും കോവയ്ക്ക ഫ്രൈയും കൂടെ ഒക്കെ നല്ല സൂപ്പറാണ്. ഇതാ നിൽക്കുന്നുണ്ടോ? ഇത്ര എണ്ണം നോക്കിയേ ലൈനായിട്ട് അങ്ങ് നിൽക്കുമോ? ബൾബ് എത്തിച്ചിട്ടേക്കുന്നവർ ഞാൻ സൈസ് കണ്ടെങ്കിൽ പിച്ചു വന്നേ. ഏ പിച്ചിക്ക് അതെല്ലാം പിച്ചാൻ പറ്റുമായിരുന്നില്ല. പെട്ടെന്ന് പെട്ടെന്ന് ഓരോ കൈയാവുക. ഒരു കറിക്കുള്ളതായി. ഒരു കറിക്കോ കൊള്ളാം. അതുകൊണ്ട് പുറത്തിരിക്കുന്നു വാ കാണിക്കാം. ഈ പന്തലെല്ലാം കിട്ടുന്നു. ഓരോ ലീവിന് വരുമ്പോഴും ശനിയും ഞായറും വന്നിട്ട് ഈ പന്തൽ കിട്ടുന്നതിൻ്റെ പരിപാടി ഒരു ഭയങ്കര പരിപാടി തന്നെ കേട്ടോ. പന്തൽ എക്സ്പേർട്ട് ആണോ? എങ്ങനെ ഏത് സ്ഥലം കൊടുത്താലും അവിടെ നല്ല അടിപൊളി. അയ്യോ മൊത്തം കയറിയിട്ട് വെച്ചിരിക്കുക. ഇനിയിപ്പം ജോലിക്കാരൻ വന്ന് കിളക്കാൻ പറ്റില്ല. കയറെല്ലാം കാണും ഒരുങ്ങി പോയാൽ തീർന്നു. ഇതിനെ പടർന്നു വരുന്ന ചെടികളെ അതിൻ്റെ കറക്റ്റ് സമയത്ത് അത് പടത്തി കൊടുത്തില്ലെങ്കിൽ അത് ചിലപ്പോൾ നല്ലതുപോലെ ഫലം തന്നു വരത്തില്ല. അതുകൊണ്ട് അതിനെ കൈ സമയം കിട്ടുന്ന ഇച്ചിരി സമയമാണ് ഉള്ള സമയങ്ങളിൽ അത് കുറേച്ച കുറേച്ചയായിട്ട് ഇങ്ങനെ നമ്മളെ പടത്തി എക്സ്റ്റൻഡ് എക്സ്റ്റൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ എങ്ങോട്ട് പറയുന്നോ അങ്ങോട്ട് കൂടെ വന്നോളൂ. ഞാനല്ലേ പപ്പയോട് പറഞ്ഞു തന്നത് നമുക്ക് കോവലിനെ ഇങ്ങോട്ട് പടത്തണം, പയറിനെ അങ്ങോട്ട് പടത്തണമെന്നൊക്കെ. ഇത് ചെറിയ ഒരു ഇതായിട്ടായിരുന്നു തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ ഒരു വലിയ പന്തലായിട്ട് മാറി. കാരണം അത് നമ്മൾ എങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു ആ സൈഡിലേക്ക് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത് നല്ലപോലെ വളരുന്നുണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് നടുമ്പോൾ നമുക്ക് ഒരു പ്ലാൻ വേണം. അതെങ്ങനെ എങ്ങോട്ട് എവിടെ വെച്ചാൽ നന്നായിരിക്കും, എങ്ങോട്ട് പടർത്തി വിട്ടാൽ നന്നായിരിക്കും എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു ലുക്കായിരിക്കും കാണാൻ. താഴെ എന്തോ കൂവയാണോ? താഴെ കൂവയുണ്ട്, അതിനകത്തോട്ട് മഞ്ഞളുണ്ട്, ഇവിടെ നമ്മുടെ വൈജയന്തി പയറുണ്ട്, ഇതെല്ലാം നിപ്പുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കറിവേപ്പിൻ്റെ അടുത്താണ് നിൽക്കുന്നത് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഇഷ്ടംപോലെ ആവശ്യത്തിലധികമായിട്ട് കറിവേപ്പിലയും ഇവിടെ പിടിച്ചിട്ടുണ്ട്. മരം പോലെ അങ്ങ് പോവുകയാണ്. ഇന്നവിടെ ഫുള്ള് വെട്ടിക്കളഞ്ഞായിരുന്നു. പിന്നെ വീണ്ടും അവിടെ എത്താനൊക്കാത്ത രീതിയിൽ മുകളിലോട്ട് പോയിരിക്കുകയാണ്. ഇനി ഒന്നും കൂടെ കട്ട് ചെയ്ത് നിർത്തിയേ പറ്റത്തുള്ളൂ. സ്ത്രീകൾക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്, ഒരു അടുക്കള സഹായിയാണ് കറിവേപ്പില. എപ്പോൾ എന്തൊരു കറി വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ കൂടെ ഒരിച്ചിരി കറിവേപ്പില ഇട്ടില്ലെങ്കിൽ അവർക്കൊരു സമാധാനം കിട്ടത്തില്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ കറിവേപ്പില നിറഞ്ഞിരിക്കുന്ന ഒരു ഒരു മരം ഉണ്ടെങ്കിൽ അത് നമ്മുടെ വീടിനെ കൂടുതൽ അലങ്കരിക്കുകയും നമുക്ക് കൂടുതൽ വിഷമയമില്ലാത്ത പിന്നെ കറിവേപ്പില കഴിക്കാനും ഒക്കുന്നത്. കറിവേപ്പില നല്ലതാണ്, കൊളസ്ട്രോളിനും എല്ലാം നല്ലതാണ്. അരച്ചൊക്കെ കുടിച്ചാൽ ഏറ്റവും നല്ലതാണ്. ഈ മഴയാണെങ്കിൽ വെയിലായാലും മിനിയമ്മയ്ക്ക് എന്നും കൂട്ടായിട്ട് പച്ചക്കറി അധികം വില കൊടുക്കാതെ ഒരു ചെറിയ സംരക്ഷണം കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ എല്ലാവർക്കും സ്വായത്തമാക്കാവുന്ന ഒരു കാര്യമാണ് കൃഷി. പക്ഷേ ചിലപ്പോഴൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ വന്നേക്കാം. പക്ഷേ ഈ മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന പച്ചക്കറികൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഉന്മേഷ വിഷമയമില്ലാത്ത പച്ചക്കറികൾ സമൃദ്ധമാണ്. എല്ലാവരും ഇതിനുവേണ്ടി ശ്രമിക്കുക. അപ്പം ഓണത്തിനും ഇതേപോലെ ഒരു മുറം പച്ചക്കറി, ഒരു മുറം പച്ചക്കറി ഒന്നും പോരാ, ഒരു കുട്ട നിറച്ച് പച്ചക്കറിയൊക്കെ വിളവെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ മാസത്തെയും കൃഷി വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതേപോലെ കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ സന്തോഷമൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും അല്ലേ. വെണ്ടയ്ക്ക, മുളക്, അമര, വഴുതണ, പയർ ആവശ്യം പോലെ, കോവയ്ക്ക ഇഷ്ടം പോലെ, ഇങ്ങനൊരു ഇത്ര വിഭവങ്ങൾ ഒരു മുറത്തിൽ എത്തിക്കാവുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം സംരക്ഷണം നമ്മൾ മാത്രം കൊടുത്താൽ പോരാ, അപ്പോൾ അതേ കൂടെ പ്രകൃതി സംരക്ഷണത്തിനാണ്, പക്ഷികളെ നോക്കണം. ഇതൊക്കെ പല ഘട്ടങ്ങളിലൂടെ വന്നിട്ടാണ് ഈ രീതിയിൽ എത്താൻ പറ്റുന്നത്. അപ്പോഴെപ്പോഴും നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഇത്രയും ഈ മഴക്കാലത്തും ഇത്രയും പച്ചക്കറി തന്ന് നമ്മളെ സഹായിച്ചതിന് ഓരോരുത്തർക്കും ഇതുപോലെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.
അപ്പം നിങ്ങൾക്കും ഇതേപോലെ കൃഷി ചെയ്യണമെന്നൊക്കെ ആഗ്രഹം കാണുമായിരിക്കും അല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെബ്സൈറ്റൊക്കെ തുടങ്ങിയിരിക്കുന്നത്. ഈസിയായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പം വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെയാണോ വിത്തുകൾ വാങ്ങുന്നത് എന്നുള്ളതായ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ആ വിത്തുകളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. www.minislifestyle.com എന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകൾ ഗ്രോബാഗുകളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ധൃതി കാരണം പലപ്പോഴും വീടിൻ്റെ അഡ്രസ്സ് കാണത്തില്ല, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൻ്റെ പിൻകോഡ് കാണത്തില്ല, പോസ്റ്റ് ഓഫീസ് എഴുതത്തില്ല. അങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ ആ ലെറ്റർ നിങ്ങളുടെ വീട്ടിലെത്തുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി വിഷമകരമാണ്. അതുകൊണ്ട് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ എൻഷുർ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് അഡ്രസ്സ് നമ്മുടെ സൈറ്റിൽ കൊടുത്തു എന്നുള്ളത്. ഒരു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അബദ്ധത്തിൽ വീട്ടിലെത്തി എന്നതുകൊണ്ട് ഇപ്രാവശ്യം എത്രയോ നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചയക്കുക എന്ന് പറഞ്ഞാൽ ഡബിൾ ചാർജ് നമ്മൾ കൊടുക്കേണ്ടി വരികയാണ്. ചിലപ്പോൾ അത് നിങ്ങളിൽ നിന്ന് ഈടാക്കേണ്ടി വരും. അങ്ങനെ ആ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ എൻഷുർ ചെയ്യുക നിങ്ങൾ കറക്റ്റ് ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നു. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് അഡ്രസ്സ് ചെയ്യുക, കറക്റ്റ് പിൻകോഡ്, മൊബൈൽ നമ്പർ ഇതെല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിൽ വളരെ ഫാസ്റ്റായിട്ട് ഈ ഐറ്റംസ് എത്തിക്കാൻ നമുക്ക് കഴിയും. ഇപ്പോൾ അച്ഛനാണ് ഇതിൻ്റെ ഇൻചാർജൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത് കേട്ടോ. അപ്പം പട്ടാള ചിട്ടയിൽ തന്നെയാണ് കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ മഴക്കാല വിളവെടുപ്പ് ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞങ്ങൾ രണ്ടുപേരും ബൈ.